നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് പാലും പാൽപ്പൊടിയും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചായ ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ചിലപ്പോൾ നമ്മളുടെ വീട്ടിൽ പാലൊന്നും ഇല്ലാത്തപ്പോൾ ചില അതിഥികളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചായ തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അവർക്കൊരു ചായ കൊടുക്കാൻ ചിലപ്പോൾ ചായ പാലോ പാൽപ്പൊടിയോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒരു തേങ്ങ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ചായ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം. അപ്പോൾ ഇത് ഞാൻ നല്ലൊരു പാലുള്ള തേങ്ങയാണ്. ഏത് തേങ്ങയായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗ്ലാസ് ചായയാണ്. അപ്പോൾ ഒരു ഗ്ലാസ് ചായയ്ക്ക് വേണ്ടി ഞാനിത് ഒന്ന് ചിരകിയിട്ട്, ഇത് മുഴുവനൊന്നും ആവശ്യമില്ല, കുറച്ച് ഒരു ഗ്ലാസ് ചായയ്ക്ക് ആവശ്യമായിട്ടുള്ള പാല് മാത്രം ഒന്ന് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ അതിൻ്റെ ഏകദേശം പകുതിയാണ് ഞാൻ എടുക്കുന്നുള്ളൂ. ഒന്ന് ചിരകി എടുക്കട്ടെ. അപ്പോൾ ഞാനിവിടെ ഈ തേങ്ങയുടെ അരമുറി തേങ്ങയുടെ അര ഭാഗം ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത്, ഇത് നല്ലപോലെ കൈ വൃത്തിയായിട്ട്, കൈ കൊണ്ടാണെങ്കിലും നമ്മളിതിൽ വേറെ വെള്ളമൊന്നും ചേർത്താതെ ഇതിൻ്റെ പാലൊന്ന് പിഴിഞ്ഞെടുക്കണം, നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പം ഞാനിവിടെ കൈ കൊണ്ട് തന്നെയാണ് ഈ പാല് പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല പാലുള്ള തേങ്ങ കൊണ്ട് വേഗത്തിൽ കിട്ടി. അപ്പം നമുക്ക് കുറച്ച് അധികം പാലില്ലാത്തതാണെങ്കിൽ നിങ്ങൾക്ക് വെറുതെ മിക്സിയിലൊന്ന് കറക്കിയെടുത്തിട്ട് പാലെടുക്കാം. ഇത് ഞാൻ വെറും കൈ കൊണ്ടാണ് പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചായ വയ്ക്കാൻ നോക്കാം. ഇപ്പം ഞാനിത് അരിക്കുന്നൊന്നുമില്ല, അവസാനമാണ് അരിക്കുന്നുള്ളൂ. ഇതിൽ കുറച്ച് തേങ്ങയുടെ അംശമൊക്കെ പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചായ അരിക്കുമ്പോൾ അപ്പോൾ ഒന്നിച്ച് അരിക്കുക. അപ്പോൾ ഇനി ഞാനിവിടെ ചായയ്ക്ക് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഒരു ഗ്ലാസ് ചായയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് കാരണം ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങനെ ചായപാത്രത്തിൽ ഒഴിച്ച് തിളപ്പിച്ച് ചായപ്പൊടിയൊക്കെ ഇടുന്നുണ്ട്. ചായ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഞാനിത് ഓഫാക്കാൻ പോകുന്നു. കപ്പിൽ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ, 1.5 ടീസ്പൂണാണ്. ഇനി നമുക്ക് ഈ ചായ ഇതിലേക്ക് ഒന്ന് അരിച്ചെടുക്കാം. ചായ ഇതിലേക്ക് അരിച്ചു കൊടുത്തു. ഇനി ഞാൻ ഈ തേങ്ങാപ്പാലും ഈ ചൂട്ടോട് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ ഈ തേങ്ങയുടെ ചണ്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് അരിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് ആറ്റാം. നമുക്ക് ഈ ചായ ഒന്ന് ഇതിലേക്ക് ആറ്റിയെടുക്കാം. അപ്പോൾ ആ പാല് എല്ലാം നല്ലപോലെ അതിലേക്ക് ആവും. ഇനി നമുക്ക് വീണ്ടും ഈ ചായ ഒന്ന് അരിച്ചെടുക്കാം. കാരണം ഇതിൽ പൊടിയൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ആ തേങ്ങയുടെ പൊടിയൊക്കെ പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചായ റെഡിയായി നമുക്ക് ഗ്ലാസ്സിലൊഴിക്കാം. അപ്പോൾ പാലില്ലെങ്കിലും നമുക്ക് ഇതുപോലെ പാല് ഒഴിച്ച ചായ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തേങ്ങാപ്പാലിലാണ് ഈ ചായ ഉണ്ടാക്കിയിരിക്കുന്നത്. പെട്ടെന്ന് നമ്മളുടെ വീട്ടിൽ പാൽപ്പൊടിയോ പാലോ ഇല്ലാതെ ആയാലും ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒരു തേങ്ങേൻ്റെ ഒരു 3-4 കപ്പ് ചായയൊക്കെ ഉണ്ടാക്കാം. ഞാനൊരു തേങ്ങയുടെ അരമുറിയുടെ പകുതി എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ചായ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റുള്ള ചായയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പാലില്ലാത്ത ദിവസം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.